കൊച്ചിയിലെ ജനത്തിന് അടുത്തെങ്ങും നല്ല കാലം വരുമെന്ന് തോന്നുന്നില്ല. പാലാരിവട്ടം പാലം എന്ന കൊടിയ അഴിമതിയുടെ ദുരന്തം ഇനി എത്രയോ മാസങ്ങൾ അനുഭവിക്കണം. അതിൻ്റെ കൂടെയാണ് തൊട്ടപ്പുറത്ത് വൈറ്റിലയിൽ നിന്നുള്ള വാർത്ത. അവിടെ മേൽപ്പാലം പണിതുകൊണ്ടിരുന്നവർ പണിയായുധങ്ങൾ ഉപേക്ഷിച്ചു പോയി. സർക്കാർ ഖജനാവ് കാലിയായി തുടങ്ങിയതിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് വൈറ്റിലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മേൽപ്പാലം ആവശ്യമാണെങ്കിൽ അത് വൈറ്റിലയിലാണെന്ന് 25 വർഷം മുൻപ് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് നൽകിയതാണ്. അതോറിറ്റി നിലവിൽ വന്ന് 6 വർഷത്തിന് ശേഷം കേരളത്തെക്കുറിച്ച് തയ്യാറാക്കിയ ആദ്യ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പാലം. കുണ്ടന്നൂരും ഇടപ്പള്ളിയിലുമൊക്കെ മേൽപ്പാലം വന്നിട്ടും വൈറ്റില പല കാരണങ്ങളാൽ വഴിമാറിപ്പോയി. ഇപ്പോൾ വൈറ്റിലയിലെ പണി നിർത്തിവെക്കാൻ കാരണം ഇതാണ്. 78 കോടിക്ക് കരാർ ഏറ്റെടുത്ത ശ്രീധന്യ കൺസ്ട്രക്ഷൻസിന് സർക്കാർ ഇപ്പോൾ നൽകാനുള്ളത് 13 കോടി രൂപ. ഇനിയും പണം കിട്ടാതെ പണി നടക്കില്ലെന്ന് അറിയിച്ചാണ് കരാറുകാരൻ പിന്മാറിയത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ കവലയാണ് വൈറ്റില. ദിവസവും ലക്ഷം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. കിഫ്ബിയാണ് പണം അനുവദിക്കേണ്ടത്. സർവീസ് റോഡിനുള്ള പണം പോലും ഇതുവരെ കിഫ്ബി കൈമാറിയിട്ടില്ല. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ കൊച്ചിയിൽ ഏറ്റെടുത്ത പണിയൊക്കെ ഏറെക്കുറെ നിർത്തിയ മട്ടാണ്. ഇപ്പോഴും കൊടുക്കാനുണ്ട് 250 കോടി രൂപ. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കാവുന്ന വായ്പയുടെ പരിധിയൊക്കെ കഴിഞ്ഞു. സ്കൂളുകളുടെ വികസനം ഉൾപ്പെടെ കിഫ്ബി വഴി പ്രഖ്യാപിച്ച 100 കണക്കിന് പദ്ധതികൾ വേറെയുമുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ നടപ്പാകുമെന്ന് കണ്ടു തന്നെ അറിയണം.